ഹായ്, ഞാൻ മിഥുന ശശീന്ദ്രൻ. ഇഗ്നൈറ്റിലെ സെൻ്റർ ബാസ് സ്റ്റുഡൻ്റ് ആണ്. 12th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ ഞാൻ ഇഗ്നൈറ്റിലേക്ക് ജോയിൻ ചെയ്തത്. നല്ലൊരു ആർക്കിടെക്റ്റ് ആവാനാണ് എൻ്റെ ഒരു ഡ്രീം. പിന്നെ പഠിക്കുമ്പോൾ തന്നെ ആൾക്കാർ ഫ്യൂച്ചർ പ്ലാനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയും ബി ആർക്കിന് പോകാനാണ് താല്പര്യം. പക്ഷേ ആ ടൈമൊന്നും എനിക്ക് ബി ആർക്കിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഇഗ്നൈറ്റിൽ ചേർന്ന ശേഷമാണ് ബി ആർക്ക് എന്ന കോഴ്സിനെ പറ്റി കൂടുതൽ വ്യക്തമായിട്ടൊരു ധാരണ കിട്ടിയത്. അതിനെപ്പറ്റിയുള്ള അറിവ് എനിക്ക് അഭിലാഷ് സാറ് പറഞ്ഞു തന്നു. പിന്നെ ഈ ഓൺലൈൻ ക്ലാസ്സൊക്കെ ആയതുകൊണ്ട് തന്നെ പ്ലസ് ടു സ്റ്റഡീസും ബി ആർക്ക് കോച്ചിങ്ങും ഒരുമിച്ച് എങ്ങനെ ഹാൻഡിൽ ചെയ്യാന്നൊക്കെ ഉള്ളൊരു നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ആദ്യം. പിന്നെ രണ്ട് സ്റ്റഡീസ് നമുക്ക് സ്മൂത്തായി ഹാൻഡിൽ ചെയ്യാൻ കഴിഞ്ഞു, നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞു. പിന്നെ ഈ കുറച്ച് ലേറ്റായിട്ടാണ് ഞാൻ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ജോയിൻ ചെയ്തത്. അപ്പോൾ എനിക്ക് കുറച്ച് ക്ലാസ്സസൊക്കെ അത് ലോസായിരുന്നു. പക്ഷേ ഇഗ്നൈറ്റ് പ്രൊവൈഡ് ചെയ്ത ആപ്പിൽ എനിക്ക് എല്ലാ ക്ലാസ്സും അവൈലബിൾ ആയിരുന്നു. ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു അതൊക്കെ. പിന്നെ എന്തെങ്കിലും ഇഷ്യൂ കാരണം എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാണ്ട് വന്നാൽ തന്നെ ഇഗ്നൈറ്റിലെ ലൈവ് ക്ലാസ്സസൊക്കെ റെക്കോർഡ് ക്ലാസ്സസ് ആയി ആപ്പിൽ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഹെൽപ്ഫുള്ളായി അതൊക്കെ. പിന്നെ മോക്ക് എക്സാംസിനും മോഡൽ എക്സാംസിനും ഉള്ള ഒരു ആപ്പ്, അത് നമ്മുടെ പെർഫോമൻസ് നമുക്ക് തന്നെ വാലിയേറ്റ് ചെയ്ത് നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റിയൊരു ഓപ്ഷൻ ആയിരുന്നു അത്. പിന്നെ അത് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ കൂടുതൽ ഹെൽപ്പാക്കിയിരുന്നു. പിന്നെ ഇഗ്നൈറ്റിലെ ലൈവ് ക്ലാസ്സൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ അടിപൊളിയായിരുന്നു, ഇൻട്രാക്റ്റീവ് ആയിരുന്നു, ക്ലാസ്സൊക്കെ ഭയങ്കര ഇൻട്രാക്റ്റീവ് ആയിരുന്നു. നമ്മൾ പിന്നെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ടീച്ചർ അത് നമുക്ക് മനസ്സിലാകുന്നവരെ എക്സ്പ്ലെയിൻ ചെയ്ത് ക്ലിയർ ചെയ്തുതരും. പിന്നെ ഈ നാറ്റ ജെഇ എക്സാംസിനൊക്കെ കുറച്ച് ദിവസം മുമ്പ് തന്നെ ഈ എക്സ്പീരിയൻസ്ഡ് ആർക്കിടെക്ട്സും പിന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചുപോയ ടോപ്പേഴ്സ് അവരെയൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ഒരു വെബിനാർ സംഘടിപ്പിച്ചിരുന്നു. അത് പിന്നെ അതിൽ ആർക്കിടെക്ചർ ഫീൽഡിലേക്കുള്ള സ്കോപ്പും പിന്നെ എക്സാംസിന് എങ്ങനെ ഫിയർലെസ്സോടെ അപ്രോച്ച് ചെയ്യാമെന്നും പിന്നെ കുറേ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ പറഞ്ഞു തന്നു. അതൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ വേറെ ഇവിടുത്തെ സാറ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് അന്വേഷിക്കും, നമ്മളെ പ്രിപ്പറേഷൻസൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചിട്ട് വിളിച്ച് അന്വേഷിക്കും. പിന്നെ എങ്ങനെ ഏതെല്ലാം സബ്ജക്ട്സ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്നൊക്കെ പറഞ്ഞുതരും. പിന്നെ ഈ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസും അപ്ഡേറ്റ്സൊക്കെ വന്നാൽ തന്നെ നമുക്കത് സെർച്ച് ചെയ്യേണ്ട ഒരു അവസ്ഥ വരില്ലായിരുന്നു. ഇഗ്നൈറ്റ് അപ്പോൾ തന്നെ അറിയിക്കുന്നത് കൊണ്ട് തന്നെ. പിന്നെ ഈ ഡ്രോയിങ് അസൈൻമെൻറ്സൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നമ്മളെ മിസ്റ്റേക്സൊക്കെ അവർ പറഞ്ഞുതരും വാലിഡേറ്റ് ചെയ്തിട്ട്, എന്നിട്ട് എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും നമ്മൾ എന്തൊക്കെ തെറ്റുണ്ടെന്നൊക്കെ പറഞ്ഞുതരും. പിന്നെ അതുകൊണ്ട് തന്നെ എനിക്ക് മാത്സ് ആപ്റ്റിറ്റ്യൂഡും കൂടാണ്ട് ഡ്രോയിങ് നല്ലോണം ഇമ്പ്രൂവ് ആക്കാൻ കഴിഞ്ഞിരുന്നു. പിന്നെ എല്ലാം കൊണ്ടും ഇഗ്നൈറ്റ് ഭയങ്കര ഹെൽപ്ഫുള്ളായി. പിന്നെ എനിക്ക് ഇങ്ങനെ നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞ തന്നെ ഇഗ്നൈറ്റ് കാരണമാണ്. പിന്നെ താങ്ക് യു സോ മച്ച് ഫോർ ഇഗ്നൈറ്റ്.